നമസ്കാരം. മെയ് 1 മുതൽ 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വാക്സിനേഷൻ നൽകണം എന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രിയുടെ തീരുമാനം. അത് കേരളത്തിൽ ആ വാക്സിനുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ അട്ടിമറിക്കപ്പെടുന്നതായി ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്നലെ മുതലാണ് രജിസ്ട്രേഷൻ ആരംഭിച്ചത്. പലപ്പോഴും സൈറ്റുകളിൽ കയറാനോ അതിന് വേണ്ട കാര്യങ്ങൾ നീക്കാനോ സാധിക്കുന്നില്ല കേരളത്തിൽ മാത്രം എന്നുള്ള വ്യാപക പരാതിയാണ് ഉണ്ടാകുന്നത്. ഇതിനു മുൻപും ഇത്തരത്തിൽ പരാതി ഉണ്ടായിരുന്നു. കേരളത്തിൽ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ സാധ്യമാകുന്നില്ല എന്ന സ്ക്രീൻഷോട്ടുകൾ സഹിതം നമുക്ക് റിപ്പോർട്ടുകൾ ലഭിച്ചിരുന്നു. നമ്മളത് വാർത്തയായി നൽകുകയും ചെയ്തു. കോവിഡ് വാക്സിനേഷനിൽ കേരളത്തിൽ വൻ തിരിമറിയും അഴിമതിയും നടക്കുന്നതായി ആരോപണമുയരുന്നു. വാക്സിനായി രജിസ്റ്റർ ചെയ്യുന്നത് വ്യാപകമായി ക്യാൻസൽ ചെയ്യപ്പെടുന്നതായുള്ള പരാതിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇതിനു പിന്നിൽ സ്വകാര്യ മേഖലയിലെ വിൽപ്പനയും സംസ്ഥാനത്തിന്റെ സൗജന്യ വാക്സിനേഷനിലേക്ക് വാക്സിൻ മാറ്റലുമാണ്. അതായത് സംസ്ഥാനം സൗജന്യമായി കൊടുത്തു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ സ്വകാര്യ മേഖലയെ വഴിവിട്ട് സഹായിക്കാനുമുള്ള ശ്രമമാണ് ഈ രീതിയിൽ വാക്സിനേഷൻ രജിസ്ട്രേഷൻ തിരിമറിയിലൂടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത് എന്ന പരാതിയാണ് ഉണ്ടാകുന്നത്. ഏതാനും ദിവസങ്ങളായി രജിസ്റ്റർ ചെയ്താൽ വാക്സിനേഷന് തൊട്ടുതലേന്ന് വൈകിട്ട് ഇത് വ്യാപകമായി ക്യാൻസൽ ചെയ്യപ്പെടുന്നു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും താലൂക്ക് ആശുപത്രികളിലും വാക്സിനേഷൻ രജിസ്ട്രേഷൻ നൽകിയിരുന്നു. എന്നാൽ ഇന്നലെ എങ്ങും വാക്സിൻ നൽകിയിട്ടില്ല എന്ന റിപ്പോർട്ടാണ് ലഭിച്ചത്. പകരം ക്യാൻസൽ ചെയ്ത മെസ്സേജുകളാണ് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭിച്ചത്. കുട്ടികൾക്ക് കുത്തിവയ്പുള്ളതിനാലാണ് വാക്സിനേഷൻ നടത്താത്തതെന്നും വാക്സിൻ സ്റ്റോക്കില്ല എന്നുമാണ് ഒക്കെയാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. ഇന്നലെ തിരുവനന്തപുരം ജില്ലയിൽ 40,000 ഡോസിന് മുകളിൽ വാക്സിൻ സ്റ്റോക്ക് ഉണ്ടെന്ന് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. പിന്നെ എന്തേ ഈ വാക്സിൻ നൽകാത്തത്? വാക്സിനേഷൻ രജിസ്ട്രേഷൻ എന്തുകൊണ്ട് ക്യാൻസലായി? അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് ക്യാൻസലേഷൻ സ്റ്റേജിലേക്ക് അത് മാറി എന്ന ചോദ്യമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ സംസ്ഥാനത്തുടനീളം വാക്സിൻ ഇല്ലെന്ന് പറഞ്ഞ് രജിസ്ട്രേഷൻ വ്യാപകമായി ഇപ്പോൾ റദ്ദാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് മാത്രമല്ല ഈ രീതിയിൽ വാക്സിനേഷനും മറ്റ് ക്ഷാമവും ഒക്കെ ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്താനും ഇതിനെ രാഷ്ട്രീയമായി രാഷ്ട്രീയ ലാഭമുണ്ടാക്കാനും അതുപോലെ സ്വകാര്യ മേഖലയെ സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനുമുള്ള ഗൂഢശ്രമമാണ് ഇതിന് പിന്നിൽ എന്ന ആരോപണമാണ് ഉണ്ടാകുന്നത്. തിരുവനന്തപുരത്തെ ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വാക്സിൻ കേന്ദ്രത്തിൽ ഇന്നത്തേക്ക് 100 പേർക്ക് രജിസ്ട്രേഷൻ നൽകി. എന്നാൽ വൈകിട്ടോടെ ഇന്നലെയാണ് സംഭവം ഉണ്ടായത്. എന്നാൽ വൈകിട്ടോടെ നിരവധി പേർക്ക് വാക്സിനേഷൻ ക്യാൻസൽ ചെയ്തതായി ഉള്ള സന്ദേശമാണ് ലഭിച്ചത്. എന്നാൽ 100 പേർക്കുള്ള 10 കുപ്പി വാക്സിൻ വാക്സിനേഷൻ കേന്ദ്രത്തിൽ എത്തി. ഇതനുസരിച്ചുള്ള ക്രമീകരണങ്ങളും ചെയ്തു. ക്യാൻസൽ ചെയ്തതായി സന്ദേശം വന്നവർക്ക് വാക്സിൻ നൽകാനാകില്ല. അതോടെ ശേഷിക്കുന്ന വാക്സിനിലെ പൊട്ടിക്കാത്ത കുപ്പികൾ ബ്ലോക്ക് സെന്ററിലേക്കോ ജില്ലാ വിതരണ കേന്ദ്രത്തിലേക്കോ മാറ്റും. ഇത് പൂഴ്ത്തിവെക്കും. കഴിഞ്ഞ ദിവസം എത്തിയ 2.5 ലക്ഷം ഡോസ് വാക്സിൻ ഇന്നലെ വൈകിട്ട് വരെയും ജില്ലാ റീജിയണൽ വിതരണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടില്ല. ഇത്തരത്തിലുള്ള വ്യാപകമായ അട്ടിമറിയും അഴിമതിയുമാണ് വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ ഇത്തരത്തിൽ ദ്രോഹിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. മെയ് 1 മുതൽ 18 വയസ്സിന് മുകളിലുള്ളവർക്ക് സൗജന്യ വാക്സിൻ നൽകുമെന്നാണ് സംസ്ഥാന സർക്കാരും ഒപ്പം പ്രഖ്യാപിച്ചത്. അതിലേക്ക് വാക്സിൻ ശേഖരിക്കാൻ സർക്കാർ മനഃപൂർവ്വം വാക്സിനേഷൻ തടസ്സപ്പെടുത്തുകയാണ്. സർക്കാർ തലത്തിൽ വാക്സിൻ കിട്ടാതെ വരുന്നതോടെ ജനങ്ങൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇടിച്ചുകയറും. പണം നൽകി വാക്സിൻ എടുക്കും. സർക്കാർ സംവിധാനങ്ങളിലൂടെ സൗജന്യമായി വാക്സിൻ നൽകേണ്ടതിന് പകരം സ്വകാര്യ മേഖലയിലേക്ക് വാക്സിൻ കൊടുക്കുകയാണെങ്കിൽ 250, 400, 500 രൂപയ്ക്ക് വാക്സിൻ എടുക്കേണ്ട ഗതികേടിലേക്ക് മനുഷ്യൻ കേരളത്തിലെ പാവപ്പെട്ട ജനത മാറും. അതിനുവേണ്ടിയുള്ള ഗൂഢതന്ത്രങ്ങളാണ് സംസ്ഥാന സർക്കാരും ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന പരാതിയാണ് ഉണ്ടാകുന്നത്. സ്വകാര്യ ആശുപത്രികളിലേക്ക് സംസ്ഥാന സർക്കാർ വഴിയാണല്ലോ വാക്സിൻ നൽകുന്നത്. ഡോസ് 1 250 രൂപ. മെയ് 1 മുതൽ സ്വകാര്യ ആശുപത്രികൾ വാക്സിൻ നേരിട്ട് വാങ്ങണം. അതും 600 രൂപ നിരക്കിൽ. നിരക്ക് കൂടുന്നതിന് മുൻപ് മെയ് 1-നകം പരമാവധി വാക്സിൻ സ്വകാര്യ ആശുപത്രികൾക്ക് ശേഖരിച്ച് നൽകാനുള്ള നീക്കമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്ത് ന്യായമാണ്, എന്ത് നയമാണെന്ന് മനസ്സിലാകുന്നില്ല. ജനങ്ങളെ കഷ്ടപ്പെടുത്തുക, ഈ വാക്സിനേഷൻ ഈ കോവിഡ് കാലത്തും അഴിമതിയിലൂടെ സ്വകാര്യ മേഖലയെ സഹായിക്കുക, അതുവഴി കോടികൾ കമ്മീഷൻ തട്ടുക എന്ന നയമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്ന പരാതിയാണ് ഇപ്പോൾ ഉള്ളത്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെ ശക്തമായ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഇതൊക്കെ അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. കേന്ദ്ര ആരോഗ്യവകുപ്പ് ഈ ഒരു വിഷയത്തിൽ കാര്യമായി ഇടപെടണമെന്നുവരെ പലരും ആവശ്യപ്പെടുന്നുണ്ട്. തീർച്ചയായും അത് വേണ്ടത് തന്നെയാണ്. ഇതുപോലെ വാക്സിനേഷന് രജിസ്റ്റർ ചെയ്ത് അത് ക്യാൻസൽ ആകുന്നു. അത് ക്യാൻസലായിട്ട് ആ വാക്സിൻ ജില്ലാ വിതരണ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ച് പൂഴ്ത്തിവെച്ച് സ്വകാര്യ ആശുപത്രികൾക്ക് മറിച്ചു നൽകുന്നു എന്നുള്ള ഒരു വളരെ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത് തീർച്ചയായും അന്വേഷിക്കേണ്ടതാണ്, പരിശോധിക്കേണ്ടതാണ്. ഇക്കാലത്ത് ഈ കോവിഡ് മഹാമാരി കാലത്ത് നട്ടം തിരിയുന്ന ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ, സ്വകാര്യ ആശുപത്രികളെ കൂടുതൽ സഹായിക്കാനുള്ള നിറികെട്ട ശ്രമങ്ങളാണ് ഇവിടെ സർക്കാർ സംവിധാനങ്ങൾ നടത്തുന്നത് എന്ന പരാതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇതൊന്നും ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. ഇവിടെ ഈ മെയ് 1 മുൻപായിട്ട് മാക്സിമം 3-4 ദിവസം കൊണ്ട്, ഇത് 3-4 ദിവസം മുമ്പ് തുടങ്ങിയതാണ്,
മൂന്നോ നാലോ ദിവസം കൊണ്ട് മാക്സിമം കുപ്പി വാക്സിൻ ശേഖരിച്ച് സ്വകാര്യ ആശുപത്രികൾക്ക് മറിച്ചു വിൽക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ പാടില്ല. ഇത് നമ്മുടെ ആരോഗ്യ മേഖലയെ നമ്മളെ ജനങ്ങളോട് ചെയ്യുന്ന സർക്കാർ ചെയ്യുന്ന കടുത്ത വഞ്ചനയാണ്, ക്രൂരതയാണ് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ശക്തമായ നടപടി ഈ വിഷയത്തിൽ ഉണ്ടാവുകയും വേണം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.